ചില വിവാദ സർക്കാർ ഉത്തരവുകൾ ഒപ്പിട്ട് അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വലിച്ചുകീറി കളയുന്ന ചില കീഴ്വഴക്കങ്ങൾ മുമ്പ് നാം കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇന്ന് നമ്മുടെ ACC സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാവിലെ ഒരു പ്രഖ്യാപനം നടത്തി. ചിന്തൻ ശിബിരം കഴിഞ്ഞതിന് ശേഷം പാർട്ടി കൂടുതൽ കരുത്താകാൻ പോകുന്നു, കൂടുതൽ ആളുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നു, നേതാക്കൾക്ക് പരമാവധി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, സീനിയർ എന്നോ ജൂനിയർ എന്നോ വ്യത്യാസമില്ലാതെയായിരിക്കും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വായ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിലെ സീനിയർ നേതാക്കളിൽ ഒരാളും ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനുമായ കപിൽ സിബിൽ പാർട്ടിയോട് സലാം പറഞ്ഞു പോയി. അദ്ദേഹം പോയത് സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലേക്കാണ്. അദ്ദേഹം ചെന്ന ഉടൻ തന്നെ അദ്ദേഹം രാജ്യസഭാ സ്ഥാനാർത്ഥിക്കുള്ള നാമനിർദ്ദേശ പത്രികയും കൂടി സമർപ്പിച്ചു. ഇതെല്ലാം നടക്കുന്നത് ഒരു നിമിഷം കൊണ്ടായിരിക്കില്ലല്ലോ. എന്നിട്ടും ഇതൊന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കപിൽ സിബലിനെ പോലെയുള്ളവരെ പിടിച്ചു നിർത്താനോ ഉള്ള ഒരു ശ്രമവും കോൺഗ്രസ്സിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. കുറേ ദിവസങ്ങളായി കപിൽ സിബിൽ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. കാരണം കപിൽ സിബലിനെ പോലെ ഒരാളിന് അവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന നിയമം എടുത്തു കളയണം എന്നുള്ള ഒരു കേസിൽ സുപ്രീം കോടതിയിൽ കപിൽ സിബിൽ വാദിക്കുകയും ആ കേസിൽ അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്തു. ഇത്രയും ചരിത്രപ്രസിദ്ധമായ ഒരു വിധി, ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവും കൂടി പങ്കെടുത്ത ഒരു കേസിൻ്റെ വിധിയായിട്ട് പോലും ആ വിധിയെ അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ കപിൽ സിബലിൻ്റെ കഴിവിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാനോ കോൺഗ്രസിലെ ഒരു നേതാവും തയ്യാറായില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സങ്കടം. അതാണ് കോൺഗ്രസിൽ പണ്ടേ തന്നെ പരസ്പരം ആരും ആരെയും അംഗീകരിക്കാത്ത ഒരു കീഴ്വഴക്കമാണുള്ളത്. ഏത് നേതാവ് നല്ല ചെയ്താലും ശരി, അഭിപ്രായം പറയില്ല, കണ്ടില്ലെന്ന് അടിക്കും, അത്രയാണ്. കൊള്ളാമെന്ന് പറഞ്ഞാൽ അതല്ലല്ലോ പ്രശ്നം, കൊള്ളാമെന്നും പറയില്ല, മോശമാണെന്നും പറയില്ല, ഇത് കണ്ടില്ലെന്ന് അടിക്കും. അതാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ രീതി. അതുതന്നെയാണ് കപിൽ സിബലിനും നേരിട്ടത്. പക്ഷേ അതുകൊണ്ട് കപിൽ സിബൽ തളരുമെന്ന് വിചാരമുണ്ടോ? കപിൽ സിബൽ എന്തിനു വേണ്ടിയാണ് പാർട്ടി മാറി പോയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അദ്ദേഹം പണസമ്പാദനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ വരുമാനത്തിനോ വേണ്ടിയല്ല, മണിക്കൂറുകൾ ലക്ഷങ്ങൾ ഈടാക്കുന്ന ഒരു മുതിർന്ന അഭിഭാഷകനാണ് കപിൽ സിബൽ. അദ്ദേഹത്തിന് പണത്തിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് അപകടന തന്നെയാണ്. ഈ പാർട്ടിയിൽ നിന്നാൽ ഉള്ള ഇമേജും കൂടി പോകും എന്നുള്ള ഒരു ഭീതി അദ്ദേഹത്തിനുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം സലാം പറഞ്ഞു പോയത്. ഇനി വേണുഗോപാൽ എന്ത് പറയും? വേണുഗോപാലിൻ്റെ ജോലിയല്ലേ ഇതെല്ലാം? സംഘടനാ ചുമതലയെന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരാളല്ല. എന്നിട്ട് പോലും പാർട്ടിയിൽ എന്തൊക്കെ നടക്കുന്നു, പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം മറുകണ്ഠം ചാടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, ഇതൊന്നും അന്വേഷിക്കുന്ന ഒരു പരിപാടിയെ ഈ സംഘടനാ ചുമതലയുള്ള ACC സെക്രട്ടറിക്കില്ല. അദ്ദേഹം എപ്പോഴും രാഹുലിൻ്റെയും സോണിയയുടെയും വീട്ടിൻ്റെ വരാന്തയിൽ ഇരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു സംഘടനാ പ്രവർത്തനവും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും അദ്ദേഹം നടത്തുന്നില്ല. അതാണ് നമ്മളിന്നിവിടെ കണ്ടത്. എന്നിട്ടാണ് അദ്ദേഹം വലിയ വർത്തമാനം പറയുന്നത്, ചിന്തൻ ശിബിരം കഴിഞ്ഞോടുകൂടി പാർട്ടി ഇതാ എഴുന്നേറ്റ് ഓടാൻ പോകുന്നു എന്ന്. ഇത് ആരെ പറ്റിക്കാനാണ്? ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? ഇത്തരം വിടുവായത്വം പറഞ്ഞാൽ ആരാണ് അദ്ദേഹത്തെ അനുസരിക്കുക? എന്തായിരുന്നാലും കോൺഗ്രസിൻ്റെ പോക്ക് ഈ സ്ഥിതിയാണെങ്കിൽ, ഇന്ന് രാവിലെ ഇത് കേട്ടപ്പോൾ ഒരു സരസം പറഞ്ഞു, LIC
ഓഹരി വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെ ഓഹരി വിൽക്കാൻ ഈ പാർട്ടിക്കും അങ്ങനെ ഒരു വിൽക്കാൻ വെക്കണം എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ അംബാനിയോ അദാനിയോ ഇത് വാങ്ങും, അവർ കൊണ്ടു നടന്ന് മുതലാക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊരു ചോദ്യവും ഒരാൾ ചോദിക്കുകയുണ്ടായി. ആ വഴിക്കും ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഇപ്പോൾ ഈ പോക്ക് കാണുമ്പോൾ തോന്നുന്നത്.